ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് സകല ശത്രുക്കളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും. ഈ രാത്രി ശത്രുവിൻ്റെ എല്ലാ ദുഷ്ടതയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ കാത്തുകൊള്ളും. നിങ്ങളുടെ ജീവനെ അവിടുന്ന് സംരക്ഷിക്കും. നിങ്ങൾ ഭയപ്പെടേണ്ട, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അവിടുന്ന് നിങ്ങളുടെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിങ്ങളെ സംരക്ഷിക്കുന്നു, നിങ്ങളെ നിരീക്ഷിക്കുന്നു. നിങ്ങൾ പോകുന്ന എല്ലാ വഴികളിലും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ് തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന കേട്ട് സകല ശത്രുക്കളിൽ നിന്നും കർത്താവ് നമ്മെ കൈക്കൊള്ളും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 59:1-3 വാക്യങ്ങൾ. എൻ്റെ ദൈവമേ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്നെ എതിർക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അതാ, അവർ എൻ്റെ ജീവനു വേണ്ടി പതിയിരിക്കുന്നു. ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു. കർത്താവേ, ഇത് എൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല. ഏറ്റവും സ്നേഹവാനായ കർത്താവായ ദൈവമേ, ഇന്ന് പകൽക്കാലം മുഴുവനും അവിടുന്ന് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുകയും ചെയ്തതിനായി അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വിശ്രമിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവമേ, ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ ആകുലപ്പെടുത്തുന്ന ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ പാപികളാണ്. ദൈവമേ, അങ്ങയുടെ കാരുണ്യമൊന്നു മാത്രമാണ്. ഈ രാത്രിയിൽ അങ്ങയോട് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചത്. ദൈവമേ, സകല ദുഷ്ടരിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ വസിക്കുന്ന ഭവനത്തെയും ഞങ്ങളുടെ വസ്തുവകകളെയും ദൈവകരങ്ങളിൽ ഈ സമയം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ആവശ്യമാണ്. പകലും രാത്രിയും ഒരുപോലെ ദൈവിക സംരക്ഷണം ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവമേ, ഞങ്ങളുടെ പോക്കുവരവുകളിൽ അവിടുന്ന് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ന അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾക്കിന്ന് രാത്രിയിൽ ആശ്വാസമേകുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവനു വേണ്ടി പതിയിരിക്കുന്ന എല്ലാ ദുഷ്കർമ്മികളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ. എല്ലാ ക്രൂര സ്വഭാവമുള്ളവരിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ശാന്തതയുടെ പരിശുദ്ധാത്മാവിനെ, സമാധാനത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, സ്നേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് സത്യദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളെക്കുറിച്ചുള്ള സത്യം ഞങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരണമേ. എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ദൈവമേ, ഈ രാത്രിയിൽ ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു. കർത്താവേ, ഇന്നോളം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഭവിഷ്യത്തുകളെ, പ്രശ്നങ്ങളെ, ബുദ്ധിമുട്ടുകളെ, പരാജയങ്ങളെ ഞാൻ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയപ്പോൾ ദൈവമേ, എൻ്റെ ഹൃദയം അഹങ്കാരം കൊണ്ടും കാഠിന്യം കൊണ്ടും നിറഞ്ഞിരുന്നു. ഈ രാത്രിയിൽ എൻ്റെ കുറവുകൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു.
എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ സംഭവിച്ചതും സംഭവിക്കാത്തതിനും കാരണം ഞാൻ തന്നെ എന്ന് ഈ രാത്രിയിൽ ഞാൻ ഏറ്റുപറയുന്നു. കർത്താവേ, ഞാൻ ഇതുവരെ എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ അധ്യാപകർക്ക്, എൻ്റെ അയൽവാസികൾക്ക്, എൻ്റെ മേലധികാരികൾക്ക്, ഇവർക്കെല്ലാം, ഇവരെല്ലാം കാരണമാണ് എൻ്റെ ഗതി ഇതായത് എന്ന് പറഞ്ഞ് ഞാൻ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിച്ചു. ഞാൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ എനിക്ക് പറ്റിയ പിഴവുകൾ അത് മറ്റുള്ളവർ കാരണമാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഞാൻ മാറി നിന്നപ്പോൾ, ദൈവമേ, ഞാൻ പാപം ചെയ്യുകയായിരുന്നു എന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഈ രാത്രിയിൽ കർത്താവേ, എൻ്റെ കുറവുകൾക്ക്, എൻ്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾക്ക് കാരണം ഞാൻ തന്നെ എന്ന് ഏറ്റുപറയാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമെങ്കിൽ എൻ്റെ തെറ്റുകളെ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയും ഞാൻ തന്നെ ഏറ്റെടുക്കുമ്പോഴാണ് എൻ്റെ കർത്താവിനിൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ കാരുണ്യമാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്നത്. എൻ്റെ ദൈവമേ, ഈ രാത്രിയിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു, ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഞാൻ അനുതപിക്കുന്നു. എൻ്റെ കുറവുകളെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. ദൈവമേ, ഇനിയൊരിക്കലും എൻ്റെ കുറവുകൾ ഞാൻ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് ഞാനാകില്ല. എന്നാൽ എൻ്റെ കർത്താവാണ് എന്നെ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയത്തെ നിറച്ച് എന്നെക്കുറിച്ചുള്ള സത്യം എനിക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരുന്ന എൻ്റെ സത്യാത്മാവേ, ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, നമിക്കുന്നു, സ്തുതിക്കുന്നു. സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വന്നു നിറഞ്ഞ് സത്യത്തിൻ്റെ മാർഗം കാണിച്ചു തരണമേ. എന്നെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള സത്യം എനിക്ക് മനസ്സിലാക്കി തരണമേ. ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ പാതയിലൂടെ ഞാൻ ചരിക്കണമെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കണം. കർത്താവേ, വീതിയുള്ളതും വഴി എളുപ്പമുള്ളതുമായ വഴി ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ കർത്താവേ, അങ്ങയുടെ പാത ഞാൻ ഉപേക്ഷിച്ചു പോയി. ഈ രാത്രിയിൽ ഞാൻ അനുതപിക്കുന്നു. ദൈവമേ, അങ്ങ് എന്നെ നയിക്കുന്നിടത്തോളം ഞാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഓരോ ദിനവും ഓരോ രാത്രിയും എന്നെ നയിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ ഉള്ള കൃപ തരണമേ. എൻ്റെ കുറവുകളെ മറന്ന് ദൈവത്തിൻ്റെ നിറവുകളിലേക്ക് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നേടിയെടുത്ത എല്ലാ അനുഗ്രഹങ്ങളെയും അവകാശപ്പെടുത്തുവാൻ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിന് ഒരർത്ഥം കൊണ്ടുവരാൻ എന്നെ അവിടുന്ന് സ്പർശിക്കണമേ. എൻ്റെ ഹൃദയത്തെ അവിടുന്ന് സ്പർശിക്കണമേ. എളിമയുള്ള മാംസളമായ ഒരു ഹൃദയം നൽകി ഈ രാത്രിയിൽ എന്നെ രക്ഷിക്കണമേ. സകല ശത്രുദോഷങ്ങളിൽ നിന്നും, ശത്രുവിൻ്റെ എല്ലാ ക്രൂരമായ പദ്ധതികളിൽ നിന്നും ഈ രാത്രിയിൽ എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ അഭയം തേടുന്നു. എൻ്റെ കർത്താവേ, കരുണ തോന്നി എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈ രാത്രിയിൽ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എപ്പോഴും ഞങ്ങളിൽ ആവസിക്കണമേ. പരിശുദ്ധാത്മാവേ, ശക്തി അറ്റ നിമിഷങ്ങളിൽ ഞങ്ങൾ തളരുമ്പോൾ ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ ഞങ്ങൾ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അങ്ങയുടെ സഹായവും ശക്തിയും കൃപയും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി, മനസ്സിനും ശരീരത്തിനും അന്തരാത്മാവിനും സൗഖ്യം നൽകി, വിടുതൽ നൽകി, രക്ഷ നൽകി. എൻ്റെ രക്ഷകനായ കർത്താവിൽ ആനന്ദിക്കുവാൻ ഈ രാത്രിയിൽ അവിടുന്ന് എന്നെയും എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവസന്നിധിയിൽ സുഖമായി ഉറങ്ങുവാൻ കർത്താവേ, അങ്ങ് കൂടെയിരുന്ന് എന്നെ അനുഗ്രഹിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സ്വീകരിച്ച് ഞങ്ങളെ സഹായിക്കുന്ന കർത്താവേ, അങ്ങേക്കെല്ലാ സ്തുതിയും മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ
ഞങ്ങളെ ഓരോരുത്തരെയും സ്പർശിക്കണമേ. സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയപ്പെടുവാനും നയിക്കപ്പെടുവാനും ഞങ്ങൾക്ക് ഈ രാത്രിയിൽ അവിടുന്ന് കരുണ തോന്നി ഞങ്ങളെ സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും സന്ദർശിച്ച് അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തി വിടുവിച്ച് അവിടുത്തെ രക്ഷ നൽകി എല്ലാ ശത്രുക്കളുടെ പദ്ധതികളിൽ നിന്നും നമ്മെ പ്രത്യേകം സംരക്ഷിച്ച് ആശീർവദിച്ച് സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.